ബി ജെ പിക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധി. അസമിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ബി ജെ പിയെ പ്രിയങ്ക ഇങ്ങനെ കടന്നാക്രമിച്ചത്. വെറും 10 വർഷം കൊണ്ട് ലോകത്തെ അതിസമ്പന്ന പാർട്ടിയായി ബി ജെ പി മാറിയെന്ന് പ്രിയങ്ക പറയുന്നു. 70 വർഷം കൊണ്ട് കോൺഗ്രസ് നേടിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വെറും 10 വർഷത്തിനുള്ളിൽ ബി ജെ പി സമ്പാദിച്ചത്. ലൈംഗിക അതിക്രമ കേസിൽ കുറ്റാരോപിതനായ കർണാടക എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും അയാളെ രാജ്യം വിടാൻ സഹായിക്കുകയും ചെയ്ത ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും പ്രിയങ്ക ആരോപിക്കുന്നു. അസമിലെ ധബ്രിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രിയങ്ക 10 വർഷം കൊണ്ട് ബി ജെ പി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയായ കാര്യം പറഞ്ഞത്. ഇത്രയും നാൾ കോൺഗ്രസിന് നേടാൻ കഴിയാത്തതാണ് ഇവർ 10 വർഷം കൊണ്ട് നേടി എന്ന് പ്രിയങ്ക പറയുന്നത്. എല്ലാ ആരോപണങ്ങളും കഴുകി വൃത്തിയാക്കുന്ന വാഷിംഗ് മെഷീനും ബി ജെ പിക്ക് ഉണ്ട് എന്ന് പ്രിയങ്ക പറഞ്ഞു. ഇവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം ബി ജെ പിയിൽ ചേർന്നതോടെ ഇല്ലാതായെന്നും പ്രിയങ്ക പറയുന്നു. സർക്കാരിന് വികസനത്തെക്കാളും പണമുണ്ടാക്കുന്ന പദ്ധതികളിലാണ് ശ്രദ്ധയെന്നും പ്രിയങ്ക പറഞ്ഞു. മാഫിയ രാജാണ് ആസാമിൽ ഇപ്പോൾ നടക്കുന്നത്. അടക്ക മാഫിയയും കൽക്കരി മാഫിയയുമാണ് എല്ലായിടത്തും. സമ്പദ് അഴിമതി, പി പി ഇ കിറ്റ് അഴിമതി, മേൽപ്പാലം അഴിമതി, പശുക്കടത്ത്, ഇവയെല്ലാമാണ് ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നത്. വികസനം ഇവിടെ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നും പ്രിയങ്ക പറയുന്നു. ബി ജെ പിയുടെ താരപ്രചാരകനായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഒരുപാട് അഴിമതികളിൽ പങ്കുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ബി ജെ പിയുടെ അറിവോടെയാണ് അല്ലെങ്കിൽ മോദിയുടെ അറിവോടെയാണ് പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടതെന്ന് പ്രിയങ്ക ആരോപിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ലൈംഗിക പീഡനമാണിത്. എന്നിട്ടും പ്രതിയെ രക്ഷിക്കാനാണ് കേന്ദ്രവും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നതെന്നും അവർ പറയുന്നു. 26 ഏപ്രിൽ കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത രേവണ്ണ രാജ്യം വിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തടഞ്ഞില്ലെന്നും പ്രിയങ്ക ആരോപിക്കുന്നുണ്ട്. കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. ഈ ആളുകളാണ് രാജ്യത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രജ്വൽ ഇന്ത്യ വിടുന്നത് പ്രധാനമന്ത്രി മോദി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണക്കാരുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. അഹംഭാവി ആയതിനാൽ അവരുടെ ദുരിതങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. ഇതിനിടെ ലൈംഗിക ആരോപണത്തിൽ ആദ്യമായി പ്രതികരിച്ച് ദേവഗൗഡയുടെ ചെറുമകനും ഹാസനിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. അന്വേഷണവുമായി സഹകരിക്കാൻ താൻ നിലവിൽ ബാംഗ്ലൂരിൽ ഇല്ല. സിഐഡിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും പ്രജ്വൽ പറയുന്നു. തൻ്റെ അഭിഭാഷകൻ നൽകിയ കത്തും അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സത്യം ഇതൊന്നുമല്ല, അത് ഉടനെ പുറത്തു വരുമെന്നാണ്.